ഞാൻ ജസ്റ്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. അപ്പം നോർമലി നാട്ടിൽ കോൺടാക്ട് ചെയ്യാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പല ആൾക്കാരും ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ബെറ്റർ ഞാൻ പ്രിഫർ ചെയ്തത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും നല്ല റേറ്റിങ്ങും കസ്റ്റമർ കമൻസും, പല ചെയ്ത ആൾക്കാരുടെ കസ്റ്റമർ കമൻസും ബേസ് ചെയ്തിട്ടാണ് ഞാൻ എസ് എസ് റൂഫിങ് അവിടെ നിന്ന് ജസ്റ്റ് നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ വന്നിട്ടാണ് വിളിച്ചത്. അപ്പം പ്രദീപാണ് എൻ്റെ റൂഫിങ് ഒക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ പ്രദീപുമായിട്ട് കോൺടാക്ട് ചെയ്തു, അങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഭയങ്കര ചൂടാണ് ഇവിടെ. ചൂടെന്ന് വെച്ചാൽ വളരെ അസഹ്യമായിട്ടുള്ള ചൂടാണ്. സമ്മർ ടൈമിൽ എ സി ഇടാതെ ഈ റൂമിനകത്ത് ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം അത് ഫസ്റ്റ് റീസൺ ചൂട്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വെച്ചിട്ട് ഏകദേശം നിയർലി ഒരു 20 years പ്ലസ് ആയി. അപ്പം ലീക്കേജ് വരുന്നുണ്ട്, ചെറുതായിട്ട് ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ഇനി ക്യൂർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചർ വീട്ടിൽ തന്നെ അത് പ്രോബ്ലം ആയിട്ട് വരും. അപ്പോൾ ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് റൂഫിങ് ചെയ്യണമെന്ന് കരുതിയത്. അത് ഗൂഗിളിൽ നല്ല റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഒത്തിരി പേര് ഗൂഗിളിൽ തന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ ഇട്ടേക്കുന്നതുണ്ട്, ഒത്തിരി പേര് അവരുടെ എക്സ്പീരിയൻസ് ഇട്ടേക്കുന്നത് കണ്ടു. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ പ്രദീപിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പ്രദീപ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പല ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കൺസേൺസിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോഴൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഈ ഒന്ന് രണ്ട് റീസൺസ് കൊണ്ടാണ് ഞാൻ ശരിക്കും പ്രദീപിനെ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് കരുതിയത്. ഇതിനൊരു 8 days ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആ ഒരു 8 days തന്നെ വർക്ക് ഫിനിഷാക്കി തന്നു. അതിന് പ്രത്യേകിച്ച് നല്ല വർക്കാണ്, വളരെ ഫിനിഷൊക്കെ പെർഫെക്റ്റാണ്. ചൂട് നല്ല കുറവുണ്ട്. ഓക്കെ, ഇനി ആകെ ഞാനെനിക്ക് നോക്കേണ്ട മഴ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളതാണ്. അതിപ്പം ഇപ്പോൾ തൽക്കാലം മഴയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഓക്കെ, ഐ തിങ്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വർക്ക് നല്ല നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പ്രദീപായിട്ടുള്ളൊരു രീതിയൊക്കെ, പ്രദീപ് ഡീൽ ചെയ്യുന്നത് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. ആ ഒരു കാര്യം തന്നെയാണ് പലരും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യമായിട്ട് ഡീൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് പല രീതിയിലും എന്താ പറയുക, അവരുമായിട്ടുള്ള കസ്റ്റമർ സർവീസാണ് മോശമായിട്ട് ഫീൽ ചെയ്യാറ്. എനിക്ക് പലപ്പോഴും ഞാൻ കരച്ച പല വർക്ക് കൂടി ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ പ്രദീപിൻ്റെ വർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വെരി ഗുഡ്, ഐ വിൽ റിയലി റെക്കമെൻഡ് ടു അതേ. അതേപോലെ സാറിനടുത്ത് നമ്മൾ പറഞ്ഞുണ്ട്, നമുക്കിപ്പോൾ എന്തെങ്കിലും സാറിനടുത്ത് ലീക്കേജ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാർ നമ്മൾ അറിയിക്കാം. ഓൾറെഡി പ്രദീപിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ എന്തെങ്കിലും ആഫ്റ്റർ സർവീസ് എന്തെങ്കിലും എനി ഇഷ്യൂസ് പ്രോബ്ലംസ് വരികയാണെങ്കിൽ എനി ടൈം കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഒരു വളരെ പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നതാണ്.